ക്രിസ്തുനാഥൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന എല്ലാവർക്കും ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. ഒപ്പം ഇന്ന് നാം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഏവർക്കും ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. യേശുനാഥൻ നമ്മോട് പറയുന്ന വചനം ഇപ്രകാരമാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കും എങ്കിൽ. വചനമാകുന്ന യേശുവിൽ നീ നിലനിന്നാൽ നിനക്ക് ലഭിക്കുവാൻ പോകുന്ന 3 കാര്യങ്ങളാണ് ധ്യാനം. 1, നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. 2, നിങ്ങൾ സത്യം അറിയും. 3, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിലനിൽക്കുക എന്ന വാക്കിൻ്റെ തത്തുല്യമായ ഗ്രീക്ക് പദം മെയിനെറ്റേ എന്നാണ്. തുടരുക, നിലകൊള്ളുക, വസിക്കുക എന്നൊക്കെയാണ് അർത്ഥം. വചനത്തിൽ നിലകൊള്ളുക എന്നാൽ വചനമാകുന്ന ക്രിസ്തുവിൽ നീ നിൻ്റെ ജീവിതം തുടരുക, നീ നിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക എന്നർത്ഥം. അതുകൊണ്ട് വചനമെന്നത് ഒരു നേരം വായിച്ചെടുക്കേണ്ട, കേട്ട് കടന്നു പോകേണ്ട ഒന്നല്ല എന്ന് സാരം. വചനം ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവിൽ നീ നിലകൊള്ളുക എന്നാണ് അർത്ഥം. അങ്ങനെ നീ നിലകൊള്ളുമ്പോൾ ഒന്നാമതായി യഥാർത്ഥ ശിഷ്യനായി, ശിഷ്യയായി നീ മാറും. ശിഷ്യരെന്ന വാക്കിന് ഗ്രീക്ക് പദം മത്തേത്തായി എന്നാണ്, അർത്ഥം പഠിക്കുന്നവൻ എന്നും. അതുകൊണ്ട് ശിഷ്യനായി ക്രിസ്തുവിൽ നിലകൊള്ളുക എന്നാൽ ക്രിസ്തുവിൽ നിന്നും പഠിക്കുന്നവൻ, പഠിക്കുന്നവൾ ആവുക എന്നർത്ഥം. സത്യം അറിയുക എന്നാൽ ക്രിസ്തുവിനെ അറിയുക എന്നു തന്നെ. എങ്ങനെയാണ് ആ ക്രിസ്തുവിനെ അറിയുന്നത്? ക്രിസ്തു തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അത് പഠിപ്പിക്കും. കാരണം ഞാൻ ആ ക്രിസ്തുവിൻ്റെ, സത്യത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നു. ആ സത്യം, അഥവാ മൂന്നാമതായി ആ സത്യമാകുന്ന കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കും. കർത്താവ് വചനത്തിൽ നമ്മോട് പറയും, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. സ്വതന്ത്രനാക്കുക എന്നാൽ, ആവുക എന്നാൽ, നീ പാപം ഇല്ലാത്ത വ്യക്തിയായി മാറുവാൻ ക്രിസ്തു നിന്നെ പഠിപ്പിക്കും എന്ന് സാരം. ഞാൻ പാപമില്ലാത്ത വ്യക്തിയായി മാറുന്നത് എന്നിൽ വസിക്കുന്ന, ഞാൻ വസിക്കുന്ന ക്രിസ്തു എന്ന സത്യത്താൽ മാത്രമാണ്. 36-ാം വാക്യം നമ്മോട് പറയും, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ സമർപ്പിക്കാം. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രവും നാം ഓരോരുത്തരും കടന്നു വരുവാൻ ക്രിസ്തുവിൽ നമുക്ക് നമ്മെ തന്നെയും നമ്മുടെ രാഷ്ട്രത്തെയും സമർപ്പിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാഥ എൻ നാഥ, നീയില്ലാതെ ഞാൻ എന്തു ചെയ്യും എൻ്റെ തമ്പുരാനെ? നിൻ തിരുസാന്നിധ്യം കൂടില്ലാതെ എന്നെ ഏകനായി വിട്ടിടല്ലേ? നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ, നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും? നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ, നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും? ഞാനെൻ്റെ നാഥനെ കാത്തിരിക്കും, തിരുപാദ പീഠത്തിൽ അമർന്നിരിക്കും. ഞാനെൻ്റെ നാഥനെ കാത്തിരിക്കും, തിരുപാദ പീഠത്തിൽ അമർന്നിരിക്കും.
ഞാൻ നോക്കുന്നപ്പ എന്നെ അനുഗ്രഹിക്കാതെ നീ പോയിടല്ലേ. തിരുമുഖത്തേക്കു ഞാൻ നോക്കുന്നപ്പ എന്നെ അനുഗ്രഹിക്കാതെ നീ പോയിടല്ലേ. എന്റെ ശൈലം സങ്കേതം നീ, എന്റെ ഏക ആശ്രയം നീ, എന്റെ ശൈലം സങ്കേതം നീ. ശക്തിയോടെ ഞാൻ എഴുന്നേൽക്കുവാൻ നിന്നാത്മബലം എനിക്കേറെ വേണം. പുതുശക്തിയോടെ ഞാൻ എഴുന്നേൽക്കുവാൻ നിന്നാത്മബലം എനിക്കേറെ വേണം. തമ്പുരാനേ എന്റെ ശൈലം സങ്കേതം നീ, എന്റെ ഏക ആശ്രയം നീ, എന്റെ ശൈലം സങ്കേതം നീ. നാഥ എൻ നാഥ നീ ഇല്ലാതെ ഞാൻ എന്തു ചെയ്യും എന്റെ തമ്പുരാനെ. നിൻ തിരുസാന്നിധ്യം കൂടില്ലാതെ എന്നെ ഏകനായി വിട്ടിടല്ലേ. നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ, നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും. നിന്റെ പക്കൽ ജീവമൊഴിയുണ്ടല്ലോ, നിന്നെ വിട്ട് അടിയൻ എങ്ങു പോകും. ഞാനെൻ്റെ നാഥനെ കാത്തിരിക്കും, തിരുപാദപീഠത്തിൽ അമർന്നിരിക്കും. ഞാനെൻ്റെ നാഥനെ കാത്തിരിക്കും.